Hi friends, welcome to the video. We are going to make a woolen thread with a Mayilpeeli cuppiana. Now, we are going to make a woolen thread with a tissue. We are going to make a fabric cola. Apply it. ഇതുപോലെ കുപ്പിയുടെ ഒരു പകുതി ഭാഗം വരെ നമുക്ക് ചുറ്റി എടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചുറ്റുന്നതിന്റെ ഇടയ്ക്ക് ഫെവിക്കോളോട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ നൂല് നന്നായിട്ട് ലൂസ് ആയിട്ട് പോരും. നന്നായിട്ട് ടൈറ്റായിട്ട് അത് ചുറ്റിക്കൊടുത്താലേ ഉള്ളൂ ആ ബോട്ടിലിനൊരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ വുളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കണം. ഏകദേശം ഇത്രയും ഭാഗം വരെയൊക്കെ ചുറ്റി കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പായിട്ട് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നൂല് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ലൂസായിട്ട് പോരും. നിർത്തുന്നതിന് മുമ്പ് ഒരു രണ്ടു മൂന്ന് ലെയറിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വയലറ്റ് കളറിലെ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ചുറ്റിയെടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ചുറ്റിയെടുക്കണം. ആദ്യത്തെ ലെയർ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം അടുത്ത ലെയർ ചുറ്റിയെടുത്താൽ മതി. നമുക്ക് ഈ ലെയറിൽ മൊത്തം ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്ത ലെയറുകൾ ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇതുപോലെ നമുക്ക് ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗവും ഫുള്ള് ചുറ്റിയെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഈ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. Thank you.
അങ്ങനെ ബോട്ടിൽ ഫുള്ള് നമ്മൾ വുളൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു മയിൽപ്പീലി കൂടി ഒട്ടിച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗോൾഡൻ മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ മുത്തുകൾ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിന് ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വേറെ കളറിലെ ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഗോൾഡൻ കളർ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഗോൾഡൻ ടച്ചിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു നൂലിൻ്റെ അറ്റത്തേക്ക് മൂന്നാല് മുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ആ ബോട്ടിലിൻ്റെ ആ ക്യാപ്പിൻ്റെ ഒക്കെ ആ ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ നൂലുകൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലെ ഭാഗത്തായിട്ടും നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഈ ബീഡ്സുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മയിൽപ്പീലി കാവിലെ മയിൽപ്പീലി കുപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.